ഭിന്നശേഷിക്കാരുടെ അവകാശത്തിനും സംരക്ഷണത്തിനും വേണ്ടി പൊരുതുന്ന ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസ് വെൽഫെയർ ഫെഡറേഷൻ മൂന്നാം സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്ത് ഉജ്ജ്വല തുടക്കം. ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിന് സംസ്ഥാന സർക്കാർ കൂടുതൽ പരിഗണന നൽകുമെന്നും അടുത്ത ബജറ്റിലും മതിയായ തുക നീക്കിവെക്കുമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പറഞ്ഞു. സമ്മേളനവേദി മാത്രമല്ല കേരളത്തെ ആകെ ഭിന്നശേഷി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യമാണ് ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. അടുത്തു വരുന്ന പദ്ധതികളിൽ, ബഡ്ജറ്റുകളിൽ, നമ്മുടെ പ്ലാനുകളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം മുതൽ സംസ്ഥാന ഗവൺമെന്റ് വരെയുള്ള പദ്ധതികളിൽ ഈ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കും. ഈ മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുകയും ഈ മേഖലയിലുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പരിമിതികളിൽ നിന്ന് മറികടന്നുകൊണ്ട് കൂടുതൽ വിശാലമായ കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഏതൊക്കെ പ്രപ്പോസൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നാൽ അതിനെയും നമുക്ക് അനുഭാവപൂർവ്വം പരിഗണിക്കാൻ കഴിയുമെന്നുള്ള കാര്യം ഞാൻ എടുത്തു പറയുകയാണ്. ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് പരശുവയ്ക്കൽ മോഹൻ പതാക ഉയർത്തി. സ്വാഗത സംഘം ചെയർമാൻ എസ് സുദേവൻ, കെ സുരേഷ്, MLA മാരായ ഡോക്ടർ സുജിത് വിജയംപിള്ള, M നൌഷാദ്, കൊല്ലം മേയർ പ്രസന്ന എണസ്റ്റ്, KSFE ചെയർമാൻ കെ വരദരാജൻ, ഡാഫ് രക്ഷാധികാരി M സ്വരാജ്, CPIM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ രാജഗോപാൽ, MH ആര്യർ, സൂസൻകോടി, സ്വാഗത സംഘം ജനറൽ കൺവീനർ X എണസ്റ്റ്, NPRD ട്രഷറർ നമ്പൂരാൻ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന സെക്രട്ടറി O വിജയൻ റിപ്പോർട്ടും NPRD ജനറൽ സെക്രട്ടറി V മുരളീധരൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. പൊതുസമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കൈരളി ന്യൂസ്, കൊല്ലം.